ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ചന്ദ്രയാൻ 2 അങ്ങനെ ലോഞ്ച് ചെയ്തു. അപ്പോൾ ചന്ദ്രയാൻ 2 48 ദിവസം നീളുന്ന യാത്ര ചന്ദ്രയാൻ 2 കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചന്ദ്രയാൻ 2 കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതും പിന്നെ അറിയാൻ പറ്റാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചന്ദ്രയാൻ 2 എന്തിനാണ് ശരിക്കും പോയിരിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് വന്നു പോയേക്കാം, കാരണം അധികം ദീർഘിപ്പിക്കുന്നില്ല. പെട്ടെന്ന് സ്പോട്ടിലേക്ക് വന്നേക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയേക്കാം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യണം. ആ നോട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു. അപ്പോൾ ചന്ദ്രയാൻ 1 നമുക്ക് ലോഞ്ച് ആയത് അറിയാം. 11 കൊല്ലം മുമ്പാണ് ചന്ദ്രയാൻ 1 ലോഞ്ച് ആയത്. അപ്പോൾ ചന്ദ്രയാൻ 1 ശേഷം ഇപ്പോൾ ചന്ദ്രയാൻ 2 നമ്മൾ എത്തിയിരിക്കുകയാണ്. അതും സക്സസ് ആയിരുന്നു, ഫസ്റ്റും സക്സസ് ആയിരുന്നു, സെക്കൻഡും സക്സസ് ആണ്. അപ്പോൾ ചന്ദ്രയാൻ 2 കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ചന്ദ്രയാൻ 2 ഒരു സ്പേസ് സെഗ്മെൻ്റ് ഉണ്ട്. ആ സെഗ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നില്ല, ഓർബിറ്റർ ഉണ്ടാവും, ഒരു പേടകം പോലത്തെ സ്പേസ് ഷിപ്പ് ഒരു സംഭവമുണ്ട്. അതിന് ഒരു ലാൻഡർ ഉണ്ട്, അവിടെ ലാൻഡിങ് സംഭവം, ഒരു റോവർ. റോവർ എന്ന് പറഞ്ഞാൽ അവിടെ അത് ഒരു കുറേ സെൻസേഴ്സ് വെച്ചിട്ട് സഞ്ചരിക്കും. സഞ്ചരിച്ചിട്ട് ആ സ്പേസിൽ ചെന്നിട്ട് ആ സെൻസേഴ്സ് വെച്ചിട്ടായിരിക്കും അവിടെ എന്തൊക്കെ ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ റിപ്പോർട്ട് ISRO അയക്കുന്നത്. ഇതാണ് അതിൻ്റെ സെഗ്മെൻറ്റ് വരുന്നത്. പിന്നെ ഈ ചന്ദ്രയാൻ 2 കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ചലഞ്ചിങ് മിഷനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഇത് വുമൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് എൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിൻ്റെ ഒരു പവർ കൂടിയാണ് നമുക്ക് ഈ ചന്ദ്രയാൻ 2 കാണാൻ പറ്റാവുന്നത്. അവിടെ ചെന്ന് ഈ റോവർ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു ലേഡിയാണ്, അത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചന്ദ്രയാൻ 2 ഒരു ലേഡീസിൻ്റെ കൂടി എഫേർട്ട് കൂടിയാണ്. ഓക്കെ, 48 ദിവസം നീളുന്ന ഈ ഒരു യാത്ര സക്സസ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ 4th രാജ്യമാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന 4th കൺട്രി ആയിട്ട് ഇന്ത്യ മാറും. എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ US ഉണ്ട്, ചൈന ഉണ്ട്, റഷ്യ ഉണ്ട്. അതിനുശേഷം ഇന്ത്യ 4th സ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു ലാൻഡിങ് ആണ് സക്സസ് ആയി, സോഫ്റ്റ് ലാൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ISRO നമ്മൾ അതിനൊക്കെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ മൂൺ മിഷൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രയാൻ 2 എന്ന് മൂൺ മിഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂണിൻ്റെ സൗത്ത് പോളിലേക്കാണ് പോകണം. സൗത്ത് പോളിൽ പോയിട്ട് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു സംഭവം, ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു മിഷൻ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലോഞ്ചർ, ഇത് നമ്മുടെ ചന്ദ്രയാൻ 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ISRO നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ചിന് അത് ആ ഒരു ലാൻഡ് ചെയ്യുന്ന സ്ഥലം, സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തിന് പേരിടാനുള്ള അവകാശം നമുക്ക് ഇന്ത്യക്കാണ്. മനസ്സിലായി? അതുകൊണ്ടുണ്ടെങ്കിൽ ISRO ആ ഒരു സ്പേസ് സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിനുള്ള പേരിടാനുള്ള അവകാശം ഇന്ത്യക്കാണ്. വലിയ അച്ചീവ്മെൻ്റ് അല്ലേ ചന്ദ്രനിൽ പേരിടാൻ പറഞ്ഞാൽ. പിന്നെ സൗത്ത് പോൾ എന്താ ഞാൻ പറഞ്ഞത്, സൗത്ത് പോൾ നമ്മളിപ്പോൾ സൂര്യൻ്റെ ആ ഒരു രശ്മി അത് പതിക്കുന്നതിൻ്റെ അപ്പുറവശം, അതാണ് സൗത്ത് പോൾ. മനസ്സിലായോ? എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മൾ ചന്ദ്രൻ നോക്കുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വശമാണ് സൗത്ത് പോൾ. അപ്പോൾ സൗത്ത് പോളിലേക്ക് ലാൻഡിങ് അധികം ആരും ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റിംഗ്. ചന്ദ്രയാൻ 2 വെയിറ്റ് വരുന്നു. ചന്ദ്രയാൻ 2 വെയിറ്റ് 3.8 ടൺ ആണ്. മനസ്സിലായോ? എന്നാൽ അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ചെയ്തേക്കണം. ചന്ദ്രയാൻ 2 വെയിറ്റ് 3.8 ടണ്ണും. അത് മാത്രമല്ല അതിൻ്റെ കോസ്റ്റ് വരുന്നത് 978 ക്രോർ. മനസ്സിലായില്ലേ? 978 കോടി രൂപയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രം നമ്മൾ ചന്ദ്രയാൻ 1 കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 386 കോടിയാണ്. പക്ഷേ അത് 11 കൊല്ലം മുമ്പാണ്, അത് അറിയിക്കണം. പക്ഷേ 11 കൊല്ലത്തിന് ശേഷം 978 കോടിയിൽ ചെയ്യാമെന്നുള്ളത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ചെയ്തേക്കണം ഒരു സ്പേസ് മിഷനെ സംബന്ധിച്ച്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു സ്പേസ് ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഈ ചന്ദ്രയാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഡിസൈൻ ചെയ്തേക്കണത് നമ്മുടെ ഇന്ത്യ എന്നാണ്. അതൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ബാഹുബലി, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടോ ബാഹുബലി എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ബാഹുബലി വേറെ ഒന്നുമല്ല, ഇത് ഈ ചന്ദ്രയാൻ 2 എന്നുണ്ടെങ്കിൽ അതിനെ അബോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്യാരി ചെയ്യാനായിട്ട് നമുക്കൊരു റോക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബാഹുബലിയാണ്. ആ റോക്കറ്റിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GSLV-MK3. അതിൻ്റെ നിക് നെയിമാണ് ബാഹുബലി. അപ്പോൾ ബാഹുബലിയാണ് നമ്മുടെ ഈ ചന്ദ്രയാനെ വലിച്ചിട്ട് സ്പേസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ചന്ദ്രയാൻ 2 മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. മൂണിൻ്റെ ലൂണാർ സർഫസ് അതിൻ്റെ സബ് സർഫസും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള മെയിൻ പ്രൈമറി മോട്ടീവാണ് എന്നുണ്ടെങ്കിൽ അതാണ് മെയിൻ മോട്ടീവ്. അത് മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം, വാട്ടർ കണ്ടൻറ്റ് മോളിക്യൂൾസ്, ഇതൊക്കെ എത്ര ശതമാനം ഉണ്ട്, എത്ര ശതമാനം പ്രസൻ്റ് ആണ്, ഇനി എത്ര ശതമാനം വരെ ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും, ഇങ്ങനത്തെ സ്റ്റഡിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ഈ ചന്ദ്രയാൻ 2 മിഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 2 നേരെ മൂണിലേക്ക് പോയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 15 ജൂലൈ ഇതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് വെച്ചിരുന്നത്. പക്ഷേ ആ ഒരു ലോഞ്ച് ഡിലേ ആവാൻ കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ ലോഞ്ച് വെഹിക്കിളിനകത്ത് കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തേക്ക് ലോഞ്ച് മാറ്റിയത്. 48 ദിവസം, അടുത്ത 48 ദിവസം ഒരുപാട് ടെൻഷനും അതേപോലെ തന്നെ ആകാംക്ഷ ഭരിതമായിട്ടുള്ള ദിവസങ്ങളാണ്. എല്ലാം സോഫ്റ്റ് ലാൻഡിങ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.